എല്ലാവർക്കും നമസ്കാരം. ക്രിയേറ്റ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഫില്ലറിൽ നാച്ചുറൽ സ്റ്റോൺ കൊണ്ടുള്ള ബ്രിക്ക് ഡിസൈൻ ആണ്. നമുക്ക് നേരെ വർക്കിലേക്ക് കടക്കാം. ഇപ്പം നമ്മളുടെ പില്ലറിൽ ബ്രിക്കിൻ്റെ കളങ്ങളൊക്കെ തിരിക്കുന്നതിന് വേണ്ടിയിട്ട് അബ്രോൻ്റെ സ്പോഞ്ച് ടേപ്പാണ് നമ്മളിവിടെ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ആ ഡബിൾ സൈഡ് ടേപ്പ്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഈ ബ്രിക്കിൻ്റെ കളങ്ങളെല്ലാം തിരിച്ചു കൊടുക്കാം. നമ്മളിവിടെ ചെറിയ ബ്രിക്കുകളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓരോ തൂണിൻ്റെയോ അല്ലെങ്കിൽ ചുമരിൻ്റെയൊക്കെ വലിപ്പം അനുസരിച്ച് കളങ്ങളുടെ വലിപ്പത്തിൽ വ്യത്യാസം വരുത്താം. ചെറിയ തൂണായതുകൊണ്ട് ചെറിയ ചെറിയ കളങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന മെറ്റീരിയൽ. ഗാൽടെക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഗ്രാനൈറ്റ് സ്റ്റോൺ 402C എന്നാണ് അതിൻ്റെ നമ്പർ. ഈ മെറ്റീരിയൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കിലിമാനൂരൊരു ഗൗരി കളർ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അവിടെന്നാണ് നമുക്കിത് കിട്ടുന്നത്. ബാക്കി ചെറിയെങ്കിലും ഭാഗത്തോ നമ്മുടെ ആറ്റിങ്ങൽ വർക്കല ഭാഗത്തും തന്നെ ഇപ്പോൾ ഗ്രാനൈറ്റ് സ്റ്റോണോ അല്ലെങ്കിൽ ഈ സ്റ്റോണിൻ്റെ ഒന്നും തന്നെ ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഗൗരി കളർ പാർക്കിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ നമ്പരുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധനം അവർ സപ്ലൈ ചെയ്യുന്നതാണ്. നല്ല നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് പൈസ. ഈ കാണുന്ന വെച്ചിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. ടെക്സർ ഗണ്ണാണ്, നമ്മൾ ബ്ലേഡിനല്ല ഗണ്ണിനാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ മെറ്റീരിയൽ നമുക്ക് ബ്ലേഡിന് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മളിപ്പോൾ അത് ഗണ്ണ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ലൈറ്റായിട്ട് ഒരു കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ായിട്ട് നമ്മൾ ഒരു കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു കോട്ട് കൂടി ഇതിൻ്റെ പുറത്തേക്ക് വീണ്ടും അപ്ലൈ ചെയ്യണം. നമ്മൾ ഒരുമിച്ച് ഇത് അപ്ലൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും ഇതുകൊണ്ട് തൂങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് ഈ മെറ്റീരിയൽ. അതുകൊണ്ടാണ് ആദ്യം ഒരു കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെയൊക്കെ പുറത്ത് വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യണം. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായാൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഈസിയായിട്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ നമ്മളിതിപ്പോൾ ഈ തൂണിൽ നമ്മൾ ഫുള്ളായിട്ട് ഇപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നൊരു 20 മിനിറ്റ് നമുക്ക് സമയം കൊടുക്കാം. അപ്പോഴത്തേക്ക് ഇത് ഏകദേശം നന്നായിട്ട് ഒരു വിധമൊന്ന് ഡ്രൈ ആയി തുടങ്ങും. ഒരു വിധമൊന്ന് ഡ്രൈ ആയി തുടങ്ങിയ ശേഷം മാത്രമേ നമുക്ക് ടേപ്പ് റിമൂവ് ചെയ്യാം. അതല്ലെങ്കിൽ പറ്റുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൂലയും സൈഡും എല്ലാം ചിലപ്പം പൊളിഞ്ഞ് ടേപ്പിൻ്റെ കൂടെ വരാനൊരു ചാൻസ് ഉണ്ടാവും. 20 മിനിറ്റ് സമയം നമുക്കൊന്ന് കൊടുത്തതിന് ശേഷം ടേപ്പ് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ടേപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ നമുക്കതിൻ്റെ ആ ഗ്യാപ്പിലുള്ള പെയിൻറ് കംപ്ലീറ്റ് പൊളിഞ്ഞ് പോകുന്നുണ്ട് ടേപ്പ്. ഈ ഗ്യാപ്പിലേക്ക് നമുക്കൊരു കളർ കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ നല്ല ഗ്രേ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അനുയോജ്യമായ കളർ ഏതെന്ന് വെച്ചാൽ തിരഞ്ഞെടുത്ത് നമുക്കതിൽ കൊടുക്കാം. ഞങ്ങളിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഗ്രേ ആണ്, ഡാർക്ക് ഗ്രേ.
ചെയ്യുകയാണ്. ഈ ഗ്രൂവിലെല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്കൊരു ചെറിയൊരു ബ്രഷ്, ഫ്ലാറ്റിൻ്റെ തന്നെ ഏറ്റവും ചെറിയൊരു ബ്രഷോ അല്ലെങ്കിൽ ചെറിയൊരു പോയിൻ്റ് ബ്രഷോ അങ്ങനെ എന്തെങ്കിലും ബ്രഷ് നമുക്ക് കൊടുക്കാം. നമ്മളിവിടെ ഗ്രേ ഒക്കെ എൻ്റെ ഗ്രൂവിലെല്ലാം നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ പിള്ളറിൻ്റെ പണി ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.